ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞങ്ങൾ ചെയ്യുന്നത് ഒരു വാഹനത്തിന്റെ ലിക്വിഡ് കൂളിംഗ് അഥവാ വാട്ടർ കൂളിംഗ് എന്ത് എന്നതിനെ കുറിച്ചാണ് ഒരു വാഹനത്തിന്റെ എഞ്ചിൻ നിർമ്മിച്ചിരിക്കുന്നത് പലവിധ മെറ്റൽ പാർട്സുകളെ കൊണ്ടാണ് അപ്പം ആ മെറ്റൽ പാർട്സുകളുടെ പ്രവർത്തനം മൂലവും അതിനകത്ത് നടക്കുന്ന സ്ട്രോക്കുകളുടെ പ്രവർത്തനം മൂലവും അതിനകത്തൊരു ടെമ്പറേച്ചർ ഉത്പാദിപ്പിക്കപ്പെടുന്നു ആ ടെമ്പറേച്ചറുടെ എഞ്ചിനാവശ്യമായ ടെമ്പറേച്ചർ സ്ഥിരമായി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് കൂളിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം കൂളിംഗ് സിസ്റ്റർ മെയിനായിട്ടുള്ള കുറച്ച് പാർട്സുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് റേഡിയേറ്റർ അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് ടോപ്പ് ടാങ്ക് ആണ് ടോപ്പ് ഹോസ് കണക്റ്റ് ആവുന്നത് ഈ കണക്റ്റിങ് മേയാണ് അതുവഴി നമ്മുടെ ഈ കോറുകൾ വഴി വെള്ളം നമ്മുടെ ബോട്ടൺ ടാങ്കിലേക്ക് വരുന്നു ബോട്ടൺ ടാങ്ക് ഈ ഇതിലൊരു ബോട്ടൺ ഹോസ് കണക്ട് ഇട്ടുണ്ടാവും ആ ഹോസ് വഴി വാട്ടർ പമ്പ് അതിനെ പ്രഷറിൽ വലിച്ചെടുത്ത് എഞ്ചിനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിക്കുന്ന വെള്ളം ഈ കോറുകൾ വഴി ഇതിൽ വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള എയർ സർക്കുലേഷൻ വഴിയും പിന്നെ ഒരു ഫാൻ വഴിയും ഈ വെള്ളത്തെ തണുപ്പിച്ച് ാണ് ഈ കോറ് വഴി നമ്മുടെ ബോട്ടം ടാങ്കിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രവർത്തനം അടുത്ത ഇതിന്റെ വാട്ടർ പമ്പാണ് ഇതാണ് ഇതിന്റെ വാട്ടർ പമ്പ് അപ്പൊ ഈ വാട്ടർ പമ്പിന്റെ ഈ ഇമ്പല്ലർ വഴിയാണ് വെള്ളം വലിച്ചെടുത്ത് എഞ്ചിനകത്തേക്ക് പ്രഷറിൽ പമ്പ് ചെയ്ത് കൊടുക്കുന്നത് ഈ വാട്ടർ പമ്പിലേക്കുള്ള ഡ്രൈവ് കിട്ടുന്നത് ഇതിന്റെ പുള്ളി ഇവിടെ ഒരു പുള്ളി ഫിക്സ് ചെയ്തിട്ടുണ്ടാകും ആ പുള്ളി വഴി വാട്ടർ പമ്പിലേക്ക് ഡ്രൈവ് കിട്ടുന്നത് അതിന്റെ എഞ്ചിൻ ഡാംബർ പുള്ളി എന്നൊരു ബെൽറ്റ് വഴിയാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ വാട്ടർ പമ്പ് പ്രവർത്തിക്കുന്നത് വെള്ളത്തെ പമ്പി പ്രഷറിൽ പമ്പ് ചെയ്ത് എഞ്ചിനകത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് വാട്ടർ പമ്പിന്റെ പ്രവർത്തനം ഇതാണ് തെർമോസ്റ്റാറ്റ് വാൽവ് തെർമോസ്റ്റാറ്റ് വാൽവിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത ടെമ്പറേച്ചറിനേക്കാൾ കൂടുതൽ വെള്ളം ചൂടാകുമ്പോൾ ഈ വാൽവ് ഓട്ടോമാറ്റിക് ഓപ്പണായി വെള്ളത്തെ റേഡിയേറ്ററിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു എയ്റ്റി ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിലാണ് ഈ വാൽവ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി റേഡിയേറ്ററിലേക്ക് വെള്ളം പാസ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് റേഡിയേറ്റർ ഫാൻ ഈ റേഡിയേറ്റർ ഫാനിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റേഡിയേ നേരത്തെ പറഞ്ഞ പോലെ റേഡിയേറ്ററിൻ്റെ കോറുകളിൽ കൂടി വരുന്ന വെള്ളത്തെ തണുപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് റേഡിയേറ്ററിൻ്റെ ഫാൻ പ്രവർത്തനം ഇതിലേക്ക് ഡ്രൈവ് കിട്ടുന്നത് നമ്മുടെ വാട്ടർ പമ്പിന്റെ പുള്ളിമെന്നാണ് വാട്ടർ പമ്പിന്റെ പുള്ളിയ്ക്ക് ഡ്രൈവ് കിട്ടുന്നത് ബെൽറ്റ് എഞ്ചിന്റെ ഡാംബർ പുള്ളിമെന്ന് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് ഇതിന്റെ റേഡിയേറ്ററിന്റെ ഫാന് വാട്ടർ പുള്ളി ബെൽറ്റ് വാട്ടർ പമ്പ് ഡ്രൈവ് കിട്ടുന്നത് എഞ്ചിന്റെ ഡാംബർ പുള്ളിയുമെന്നാണ് എന്റെ അടിയിലത്തെ ഡാംബർ പുള്ളിമെന്നാണ് വാട്ടർ പമ്പിന്റെ പുള്ളിയ്ക്ക് ഡ്രൈവ് കിട്ടുന്നത് അപ്പൊ അടുത്തായിട്ട് ഇതിന്റെ സർക്കുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് കാണിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ റേഡിയേറ്റർ ക്യാപ്പിൽ കൂടെ നമ്മൾ വെള്ളം വെച്ചിട്ട് ഒഴിക്കുമ്പോൾ ഈ ഹോളുകൾ കാണാണ്ടാവുന്നത് ഈ ഹോളുകളിൽ കൂടി ഈ വെള്ളം ഇതിൻ്റെ കോറ് വഴി അടിയിലത്തെ ബോട്ടൺ ടാങ്കിലേക്ക് എത്തുന്നു ബോട്ടൺ ടാങ്കിലേക്ക് എത്തുമ്പോൾ ആ ബോട്ടം കോഴ്സ് വാട്ടർ പമ്പിനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആ വാട്ടർ പമ്പ് ആ വെള്ളത്തെ വലിച്ചെടുത്ത് പ്രഷറിൽ പമ്പ് ചെയ്ത് കൊടുത്ത് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നു എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ എഞ്ചിനകത്ത് ഓരോ വാട്ടർ ഗാലറികൾ ഉണ്ടാവും ആ ഗാലറികളിൽ കൂടി വാട്ടർ സർക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ നമ്മുടെ ഈ തെർമോസ്റ്റാറ്റ് ഹെഡ് വഴി നമ്മുടെ തെർമോസ്റ്റാറ്റ് വാലുവിൻ്റെ ഇടയ്ക്ക് എത്തുന്നു തെർമോസ്റ്റാറ്റ് വാലി ഒരു നിശ്ചിത ടെമ്പറേച്ചർ ഒരു എയ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ മാത്രമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തെ നമ്മുടെ ടോപ്പ് ഹോസ് വഴി റേഡിയേറ്ററിലേക്ക് കണക്ട് കണക്ട് ചെയ്തിരുന്നു എയ്റ്റി ഫൈവ് ടെമ്പറേച്ചറിനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൈപ്പാസ് ഹോസ് വഴി ഈ എഞ്ചിനകത്ത് സർക്കുലേറ്റ് ചെയ്ത് പ്രവർത്തനം നടക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചർ കൂടുന്ന പക്ഷം മാത്രമാണ് നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ തെർമോസ്റ്റാറ്റ് വാലവ് ഓപ്പൺ ആവുള്ളൂ തെർമോസ്റ്റാറ്റ് വലവ് ഓപ്പൺ ആകാത്ത പക്ഷം ഇതിന്റെ ഈ ബൈപാസ് വഴി എഞ്ചിനകത്ത് ആ വെള്ളം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇനി എയ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതൽ വെള്ളം എഞ്ചിൻ ചൂടാവുമ്പോൾ ഈ വെള്ളം ഇതിൽ വന്ന് റേഡിയേറ്ററിൻ്റെ ഈ ടോപ്പ് ടാങ്കിലേക്ക് വരുന്നു ഈ ടോപ്പ് ടാങ്കിൽ നിന്ന് ഈ കോറുകൾ വഴി വെള്ളം അടിയിലേക്ക് ബോട്ടം ടാങ്കിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലാണ് കൂളിങ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ പുറമെന്നുള്ള എയർ സർക്കുലേഷൻ വഴി ഈ റേഡിയേറ്ററിൻ്റെ ഫാൻ്റെ സർക്കുലേഷൻ വഴി ഈ വെള്ളത്തെ തണുപ്പിക്കുന്നു ഇതിൽ ഈ കോറുകളിൽ വെച്ചാണ് റേഡിയേറ്ററിൽ വെള്ളം തണുപ്പിക്കുന്നത് ആ തണുത്ത വെള്ളത്തെ വീണ്ടും ബോട്ടം ഹോസ് വഴി ബോട്ടം ഹോസ് വഴി വാട്ടർ പമ്പ് വലിച്ചെടുത്ത് എഞ്ചിനകത്തേക്ക് വീണ്ടും പ്രഷറിൽ പമ്പ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെയാണ് ഇതിന്റെ സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി കാണും റേഡിയേറ്ററിൻ്റെ ടോപ്പ് ടാങ്കിൽ ഒഴിക്കുന്ന വെള്ളം നമ്മുടെ റേഡിയേറ്ററിൻ്റെ കോറുകൾ വഴി ബോട്ടം ഹോസ് ബോട്ടം ഹോസ് വഴി വാട്ടർ പമ്പ് വലിച്ചെടുക്കുന്നു ആ റേഡിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ആ കറുകളിൽ വെച്ചാണ് ഇതിന്റെ കൂളിങ് നടക്കുന്നത് അപ്പോൾ നമ്മൾ പുറമെ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള എയറും വാട്ടർ പമ്പ് റേഡിയേറ്ററിൻ്റെ ഫാനിൻ്റെ കാറ്റ് മൂലമാണ് വെള്ളം തണുക്കുന്നത് ആ തണുത്ത വെള്ളത്തെ വാട്ടർ പമ്പ് വലിച്ചെടുത്ത് പ്രഷറിൽ എഞ്ചിനകത്തേക്ക് പമ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് അതിന്റെ സർക്കുലേഷൻ നടക്കുന്നത് അപ്പോൾ ഇത്ര പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എങ്ങനെയാണ് ഒരു എഞ്ചിൻ അപ്പോൾ ഓവർ ഹീറ്റ് ആകുന്നതെന്ന് അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന എഞ്ചിന് ഓവർ ഹീറ്റ് ആകുമെന്നുള്ള പലവിധ കാരണങ്ങളുണ്ടാവും ആ കാരണങ്ങൾ ചുരുങ്ങിയ കുറച്ച് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞുതരാം ഇതിൻ്റെ കോറുകൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ ചൂടാവും കാരണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ വെള്ളം താഴത്തേക്ക് വരില്ല അപ്പോൾ അത് നമ്മുടെ കൂളൻ്റെ കൂളിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ഉള്ളിൽ തുരുമ്പി പിടിക്കാനും അങ്ങനെ ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ കോറുകൾ സർക്കുലേഷൻ നടക്കാതെ വരുമ്പോൾ എഞ്ചിൻ ചൂടാവും പിന്നെ ഈ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിലും ഫാൻ വർക്കാതെ വരുമ്പോന്നുണ്ടെങ്കിൽ ഇതിന്റെ ബെൽ

ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഈ തെർമോസ്റ്റാറ്റ് വാൽവാണ് ഈ തെർമോസ്റ്റാറ്റ് വാൽവ് ഇപ്പോൾ എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിനെ കൂടുമ്പോൾ മാത്രമാണ് ഓപ്പൺ ആവുന്നത് ആ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആയില്ലെങ്കിൽ ആ എഞ്ചിൻ സർക്കുലേഷൻ ആ ടെമ്പറേച്ചർ കൂടിയുള്ള വെള്ളത്തെയാണ് വീണ്ടും വീണ്ടും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ജാം ജാമാകുമ്പോഴും നമ്മുടെ എഞ്ചിൻ ഓവർ ഹീറ്റാകും നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഒരു ഒരുപാടിയുടെ കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ വല്ല വാഹനപരമായ സംശയങ്ങൾക്കോ എന്തെങ്കിലും സംശയങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ഇടാവുന്നതാണ് പിന്നെ നമുക്കൊരു കാര്യമുള്ളത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ കാണാം